ഹമാസിനെ തുരത്താനെന്ന പേരിൽ ഗസയിൽ ഇത്രയേറെ ആക്രമണം നടത്തിയിട്ടും സ്വന്തം ജനതയ്ക്കിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്തുണ ഇടിയുന്നു. നെതന്യാഹു പ്രധാനമന്ത്രിയായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നത് വെറും 15% ഇസ്രായേലികൾ മാത്രമാണെന്നാണ് അഭിപ്രായ സർവേ റിപ്പോർട്ട്. ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതു സംബന്ധിച്ച സർവേ നടത്തിയത്. ഹമാസിനെ ഇല്ലാതാക്കണമെന്ന നെതന്യാഹുവിന്റെ നയത്തെ ഒരു വിഭാഗം പിന്തുണക്കുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പിന്തുണ വലിയ തോതിൽ ഇടിഞ്ഞെന്നാണ് സർവേ ഫലങ്ങൾ തെളിയിക്കുന്നത്. ഒക്ടോബർ 7 ഇസ്രായേലിൽ 1200 പേർ കൊല്ലപ്പെടുകയും 240 പേരെ ബന്ദികളാക്കപ്പെടുകയും ചെയ്ത ഹമാസ് മിന്നലാക്രമണത്തിന് പിന്നാലെ ഹമാസിനെ തകർക്കുമെന്ന് നെതന്യാഹു ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ 3 മാസത്തിന്റെ ഭൂരിഭാഗവും അവർ ഗസയിൽ പാഴാക്കി. ബാക്കിയുള്ള ബന്ദികളെ വിട്ടുകിട്ടാൻ രൂക്ഷമായ ആക്രമണം ആവശ്യമാണെന്നാണ് ഇപ്പോഴും നെതന്യാഹു പറയുന്നത്. എന്നാൽ ബന്ദികളെ വിട്ടുകിട്ടാൻ സൈനിക നടപടി തുടരുന്നതിനെ 56% പേരും ചോദ്യം ചെയ്യുന്നു. ഇസ്രായേൽ ജയിലുകളിൽ നിന്നും ഫലസ്തീനികളെ മോചിപ്പിച്ച് ബന്ദികളെ തിരിച്ചെത്തിക്കുകയാണ് ഏറ്റവും നല്ല പോംവഴിയെന്നാണ് 24% പേരും കരുതുന്നത്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ എതിരാളിയും യുദ്ധകാല മന്ത്രിസഭയിലെ പ്രതിനിധിയുമായ ബെന്നി ഗാറ്റ്സിന് 23% പേരുടെ പിന്തുണ ലഭിച്ചു. സർവേയിൽ പങ്കെടുത്ത 30% പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെയും ഉയർത്തിക്കാട്ടിയിട്ടില്ല. December 25 മുതൽ 28 വരെയുള്ള കാലയളവിലാണ് സർവേ നടത്തിയത്. ഇതിനു മുൻപ് ഇതേ ഏജൻസി നടത്തിയ സർവേയിൽ പങ്കെടുത്ത 69% പേരും യുദ്ധത്തിന് പിന്നാലെ ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ കവർന്നെടുത്ത് പാർലമെന്റ് പാസാക്കിയ ജുഡീഷ്യൽ പരിഷ്കരണ നിയമം ഇസ്രായേൽ സുപ്രീംകോടതി തള്ളിയത് നെതന്യാഹുവിന് കനത്ത തിരിച്ചടിയായിരുന്നു. രാജ്യത്തെ കടുത്ത രാഷ്ട്രീയ ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുമാണ് 15-അംഗ സുപ്രീംകോടതി ബെഞ്ചിലെ 8 പേരും നിയമത്തിനെതിരെ വിധിയെഴുതിയത്. അടുത്തിടെയാണ് കരയാക്രമണത്തിൽ പരിക്കേറ്റ് ജെറുസലേമിലെ ആശുപത്രിയിൽ കഴിയുന്ന സൈനികർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദർശനം നിരസിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതാദ്യമായല്ല പരിക്കേറ്റ സൈനികർ നെതന്യാഹുവുമായി കൂടിക്കാഴ്ചയ്ക്ക് വിസമ്മതിക്കുന്നത്. ടെൽ അവീവിലെ ആശുപത്രിയിലും സമാനമായ സംഭവം നടന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, എനിക്ക് നെതന്യാഹുവിനെ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച് ഒരു മെഡിക്കൽ സ്റ്റാഫ് എൻ്റെ അരികിലെത്തി. തീർച്ചയായും ഞാൻ നിരസിക്കുകയായിരുന്നു. ഓർഷ്നേബർഗ് എന്ന സൈനികൻ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: പരിക്കേറ്റ 18 ഇസ്രായേൽ സൈനികരിൽ 15 പേരും നെതന്യാഹുവിനെ തങ്ങളുടെ മുറികളിലേക്ക് കടത്തിവിടരുതെന്നാണ് ആശുപത്രി അധികൃതരോട് അഭ്യർത്ഥിച്ചത്. എങ്കിലും മുറിവേറ്റവരുടെ ഇടയിലൂടെ നെതന്യാഹു കടന്നുപോവുകയും സമ്പൂർണ്ണ വിജയം കൈവരിക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് നെതന്യാഹു അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. ആശുപത്രി അധികൃതരുടെ പ്രസ്താവന ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇപ്രകാരമാണ്: ടെൽ അവീവിനടുത്തുള്ള ടെൽ ഹാഷോമർ പരിസരത്തുള്ള ഷെബ മെഡിക്കൽ സെന്ററും നെതന്യാഹു സന്ദർശിച്ചിരുന്നു. അവിടെയുണ്ടായിരുന്ന പരിക്കേറ്റ നിരവധി സൈനികരും അദ്ദേഹത്തെ കാണാൻ വിസമ്മതിച്ചെന്നാണ് റിപ്പോർട്ട്.